പുതിയ സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച സംസ്ഥാനത്തെ തോട്ടം മേഖല. കാപ്പിക്ക് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച തറവിലയുടെ പ്രയോജനം മുഴുവൻ കർഷകർക്കും ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. തോട്ടം തൊഴിലാളികൾക്കുള്ള ആശ്വാസ പദ്ധതികളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡോക്ടർ തോമസ് ഐസക്കിന്റെ അവസാന ബജറ്റിൽ കാപ്പിക്ക് 90 രൂപ തറവില പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ബ്രാൻഡഡ് കാപ്പി ഉൽപ്പാദിപ്പിക്കാനായി സംഭരിക്കുന്ന കാപ്പിക്കുരുവിന് മാത്രമാണ് ആനുകൂല്യം പ്രഖ്യാപിച്ചത്. തറവിലയുടെ പ്രയോജനം ഭൂരിപക്ഷം കർഷകർക്കും ലഭ്യമാക്കുന്ന പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന കാപ്പി കർഷകർക്ക് പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയാണ് മറ്റൊരാവശ്യം. ഇപ്പോൾ ഫസൽ ഭീമാ യോജനയും ഞങ്ങൾക്കില്ല, കാപ്പി കൃഷിക്കാർക്കില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നല്ലൊരു പ്രോഗ്രാമും ഇല്ല ഇൻഷുറൻസിന്. അപ്പോൾ ഇതേമാതിരി ഈ ബജറ്റിൽ നല്ലൊരു കാപ്പി കൃഷിക്കാർക്കായിട്ട് നല്ലൊരു ഒരു പ്രായോഗികമായിട്ടുള്ളൊരു ഇൻഷുറൻസ് കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കുന്നു. വൻകിട തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്കുള്ള ക്ഷേമ പദ്ധതികളും പുതിയ ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് പ്രതീക്ഷ. തോട്ടം മേഖലയെ വ്യവസായ വകുപ്പിന് കീഴിലാക്കിയ പുതിയ സർക്കാരിൻ്റെ തീരുമാനം ശരിയായ ദിശയിലുള്ളതാണെന്ന് ട്രേഡ് യൂണിയനുകളും തൊഴിലാളികളും വിലയിരുത്തുന്നു. മാനേജ്മെന്റുകൾ കൂലി വർധനയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ സർക്കാർ തൊഴിലാളികൾക്ക് ആശ്വാസ വേതനം പ്രഖ്യാപിക്കണമെന്നാണ് ട്രേഡ് യൂണിയനുകളുടെ ആവശ്യം. തോട്ടം മേഖലയിൽ ആശ്വാസ വേതനം നടപ്പിലാക്കണം. അതായത് ഗവൺമെൻറ് കയറിൽ നൽകുന്ന പോലെ തോട്ടം മാനേജ്മെൻറ്റ് ഗവൺമെൻറ് ഒരു പൈസ വയ്ക്കാതിരിക്കണം. തോട്ടം തൊഴിലാളിക്ക് മാസ ശമ്പളത്തിൻ്റെ കൂടെ 3 രൂപ ഗവൺമെൻറ് കൊടുക്കും. സ്വന്തമായി ഒരു വീട് സ്വപ്നം കാണുന്ന തോട്ടം തൊഴിലാളികൾക്ക് കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച ഭവന പദ്ധതികളുടെ പൂർത്തീകരണത്തിനും പുതിയ ബജറ്റിൽ തുക വകയിരുത്തേണ്ടതുണ്ട്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.